ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഔട്ട് ആയിക്കഴിഞ്ഞാൽ ഈ പരിപാടി കാണാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ വരും. എന്നിട്ട് വേണം ഇവിടുത്തെ പോലീസ് അതിനെതിരെ കേസ് എടുക്കാൻ. കള്ളു കുടിക്കാൻ വീട്ടിൽ കുടിച്ചു അതിനുശേഷം പുറത്തുകിറങ്ങണ അല്ലെ ഇതേപോലെ കള്ളു കൊടുത്ത് സൽക്കരിക്കാൻ പറയണത്. എത്ര അങ്ങനത്തെ ത്രീസിയാറേ പോകും. ത്രീസിയാറോ അരമുക്കാൽ മണിക്കൂറായി ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാണ്. ഹായ് ഗൈസ്, അപ്പോൾ ഫുഡി മസിൽമാൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു കലക്കം കാഴ്ച കാണാൻ വേണ്ടി വന്നേക്കാണ്. വേറെ എവിടെയല്ല, നമ്മുടെ അഴീക്കോട് മുനക്കൽ ബീച്ചിലാണ്. അതായത് നീണ്ട 52 ദിവസത്തെ ട്രോളിങ് കഴിഞ്ഞിട്ട് ബോട്ടുകളെല്ലാവരും കൂടി എന്ത് പറയുക, ഒരു സന്തോഷ യാത്ര പോകണം. കാരണം വെച്ചാൽ അത്രയും ദിവസം മീൻ പിടിക്കാണ്ടിരുന്നിട്ട് എന്ത് പറയുക, എല്ലാവരും ഒരുമിച്ച് കടലിലേക്ക് മീൻ പിടിക്കാൻ പോകുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി വന്നേക്കണ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിൽ കിടക്കാം. ഇത് കാണാൻ വേണ്ടി കുറച്ച് ആൾക്കാർ നല്ലതായിട്ട് വന്നിട്ടുള്ളത്, കണ്ടമ ആൾക്കാരുണ്ട്. അവിടെ കുറേ കാറുണ്ടായിരുന്നു, അത് കൂടാണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു 100 കണക്കിന് ബൈക്കിരിക്കുന്നുണ്ട്. 100 എന്നല്ല, അതിക്കും മേലെ. ഈ കാണുന്ന ആൾക്കാർ ഫുള്ള് ഇത് കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ. ഒരുപാട് ഒരുപാട് ആൾക്കാർ. പിന്നെ ഇടയ്ക്കൂടി നമ്മൾ അറിയുന്ന ആൾക്കാർക്ക് ഇല്ല, നടന്നു പോണക്കുണ്ട്. പുഴയിൽ ഈ സമയത്ത് ഈ കാണുന്നത് ഫുള്ള് ബോട്ടുകളുണ്ടോ. അതായത് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞിട്ട് കടലിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോണ ബോട്ടുകളാണ് ഈ കാണുന്നത്. കുറച്ചൊന്നുമല്ല, കടൽ നിറച്ച് എന്ത് പറയുക, ബോട്ട് പൂത്തേക്കണമെന്ന് പറയാം. എവിടം തൊട്ടിട്ട് നോക്കിയേ, അവരറ്റം തൊട്ട് ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ പോകുന്നത് നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ എന്ത് പറയുക, അഴീക്കോട് ബീച്ച്. ഇനി കടൽ നിറച്ച് ഇങ്ങനെ തന്നെ ഉണ്ടാവും, ഒരു രക്ഷയില്ല. നല്ല കലക്കൻ പരിപാടി, തീരെ പ്രതീക്ഷയില്ല. ഇങ്ങനെ എത്തി ഞങ്ങളിപ്പോൾ 1.5 മണിക്കൂർ എത്തിയിട്ട്. അപ്പൊ 52 ദിവസത്തിന് ശേഷം കടലിന്റെ മക്കൾ തിരിച്ച് കടലിലേക്ക് പോകുന്ന കാഴ്ച സന്തോഷം കാണാൻ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കാഴ്ച കാണുന്നത്. ഇത്രയധികം ബോട്ടിൽ ഇപ്പൊ ഒരു 1.5 മണിക്കൂറായി ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. കിടിലാണ്, അങ്ങോട്ട് നോക്കിയാൽ തന്നെ കാണാം. ഇനിയും ഒരു 2-3 മണിക്കൂർ വരാനുള്ള വഞ്ചികൾ ഇനിയും ഉണ്ട്. അല്ല, നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരായിട്ട് ഈ പരിപാടി ഒരു മുഖം കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഈ അടുത്തുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതുവരെ ഈ പരിപാടി കണ്ടിട്ടില്ല. കാരണം പണ്ട് ചെറുതായതുകൊണ്ട് ഉമ്മ വീട്ടിൽ വിടില്ലായിരുന്നു രാത്രി, ഇപ്പൊ വലുതായതുകൊണ്ട് ഇപ്പൊ വിടുന്നു. ആര് പറഞ്ഞു വലുതായി ശരീരം കൊണ്ട് അല്ലേ. അപ്പൊ എന്റെ ഉമ്മ കഴിയുന്ന 30 കൊല്ലം ഇട്ട് തുടങ്ങി. ഇപ്പൊ ഇപ്പോഴും പിന്നെ നമ്മളെ വീട്ടിലെടുത്ത് സമ്മതം വെച്ചിട്ടൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നത്. അതേപോലെ തന്നെ കുണുവാ ഉമ്മയുടെ കുണുവാ. കുറച്ചാൾക്കാരൊന്നല്ലേ, കണ്ടമ ആൾക്കാരുണ്ട്. അതിക്കൊന്നും കാണില്ല, വഞ്ചികൾ പോലെ ബോട്ടുകള്, ട്രോളിംഗ് ബോട്ടുകള്. എടാ ബോട്ട് കാണായിട്ട് ബോട്ട് അങ്ങോട്ട് നോക്ക് നീ. പോയി അതിക്ക് വൈകിയാ വന്ന്, ഞങ്ങൾ നേരത്തെ വന്ന് കണ്ടോണ്ടിരിക്കുന്നു. പടക്കം പൊട്ടിക്കണം, നല്ല വിഷയം. ആ പടക്കം അല്ല, ഫസ്റ്റ് പോകുമ്പോൾ പടക്കം പൊട്ടിക്കണ്ടായി. ഫുള്ള് ഫുള്ള് കൊടവിരിഞ്ഞ. ആ ആ പടത്തിന്റെ ലൈറ്റില് ഞാൻ ബോട്ട് ആദ്യം പൊട്ടിയ വീഡിയോ എടുത്തില്ല. ഇതിനും മാത്രം ബോട്ടിൽ എവിടെ ഇട്ടിരുന്നത്? ഇതിന് മാത്രം ബോട്ട് മുനമ്പം ഹാർബറിൽ ഉണ്ടാവുന്നു, പിന്നെ അഴീക്കോട് ഹാർബറിൽ ഉണ്ടാവുന്നു. സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കണം. അത് മറ്റേത് ജനറൽ വ്യത്യാസമൊന്നുമില്ല, ആണ് പെണ്ണ് ഫാമിലി എല്ലാ ആൾക്കാരും ഉണ്ട്. വെളുത്തിട്ട് പറയിട്ടുണ്ടാ വിട് 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 വിട്ട ഭയങ്കര. മറ്റേ ബോട്ടും എന്താണ് ചേഞ്ച് വരത്തിനാ പറഞ്ഞേ? പടക്കം പൊട്ടണം, എടാ പടക്കം പൊട്ടിക്കണെടുത്ത നേരത്തെ കിട്ടിയില്ല, സ്ത്രീയിലിട്ടെടുത്തോ. കൊട്ടഗിരിയാണ് കിട്ടണ്ട, 3 ലിറ്റർ. ആ കുഴപ്പമില്ല, ആ പറ. അപ്പൊ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യണം ബോട്ടുകാർ? എന്ത് ചെയ്യണം ബോട്ടുകാർ? എല്ലാ ബോട്ടിന്റെയും ബൗണ്ടറി നമ്മളൊരു LED വെച്ച് കവർ ചെയ്യണമെങ്കിൽ ഇത്രയും ബോട്ടുകൾ പോകുന്നത് നല്ല വ്യക്തമായിട്ട് ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും. അത് ഭയങ്കര വിഷയമായിക്കോളൂ. ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഔട്ട് ആയി കഴിഞ്ഞാൽ ഈ പരിപാടി കാണാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ വരും. എന്നിട്ട് വേണം ഇവിടുത്തെ പോലീസ് അതിനെതിരെ കേസ് എടുക്കാൻ. അത് അതെനിക്കറിയില്ല. കാരണം പരിപാടി നമ്മള് അതിക്കെ ഇപ്പൊ ഗൾഫിൽ പോയില്ലേ,
നമ്മളായിരിക്കാം മാറ്റം. ഒരിക്കലല്ല ഇവിടെ അങ്ങനെ മാറ്റം വരുത്തുന്ന ആൾക്കാർക്ക് എതിരെ നിയമങ്ങൾ കൊണ്ടുവന്നു. എന്നിട്ട് അവരവിടെ ചുവട്ടുന്ന ചിലപ്പോ മന്ദിച്ച ആൾക്കാരായിക്കുള്ളൂ, അവർ ഭയങ്കര സ്നേഹത്തിലൊക്കെ വിളിക്കുന്നുണ്ട്, എന്റെ വാപ്പാക്കും വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കണ്ണൂർ ഇപ്പൊ എടുത്ത ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി യുവാക്കൾ ഇറങ്ങി നടക്കണം, ചായ കുടിക്കാൻ പോകണം. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു രാത്രി നമ്മൾ ഇറങ്ങി നടക്കണം, അത് നമുക്ക് നിർത്താം. രാത്രി ഇറങ്ങി നടക്കാനൊക്കെ ശരിയല്ല, കാരണം നമ്മളിപ്പോ സമ്മാനം ജീവിക്കാൻ നിൽക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ മൂപ്പർക്ക് ഇപ്പൊ ഓൾറെഡി തല്ലി ഉണ്ടല്ലോ, നീ ഇപ്പൊ പോയി പോലും തല്ലി തല്ലി ഉണ്ടാക്കാനേ പൊതുവിനെ തല്ലിക്കൊന്ന കേസൊക്കെ പറയണത്. അതായത് നമ്മുടെ നാട്ടിലെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതില് യുവാക്കൾ അധികം ഇറങ്ങണം പറഞ്ഞിട്ട് അവർക്കെതിരെ ഓരോ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് അതിന് കാരണം ഗവൺമെന്റ്. അതായത് ഇവിടെ ഫസ്റ്റായിട്ട് കള്ളു കൊടുക്കേണ്ടത് റൂളും വെക്കണം, മദ്യപിച്ചാലും പുറത്തിറങ്ങാൻ പാടില്ല. മോനെ ഇപ്പൊ കള്ളു കൊടുക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളു കുടിക്കണേ വീട്ടിൽ നിന്ന് കുടിച്ചു, അതിനുശേഷം എന്തിനും പുറത്തിറങ്ങണം, അല്ലെങ്കിൽ ഇതേപോലെ അവർക്ക് കള്ളു കൊടുത്ത് സൽക്കരിക്കാൻ പറയണത്. അവരെ ഫാൻസ് ഉണ്ട്, എനിക്ക് മാത്രമേ എന്റെ വാപ്പാക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നൈറ്റ് ലൈഫിനൊക്കെ പ്രൊമോട്ട് ചെയ്യണം. അതായത് കൂടുതൽ ആൾക്കാർ പുറത്തിറങ്ങി കൂടുതൽ ആക്ടിവിറ്റീസ് ഉണ്ടാക്കാൻ അവർ നോക്കണത്. പക്ഷെ ഇവിടെ അങ്ങനല്ല, ഇവിടെ നാലാള് കൂടുന്നിടത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാല് ഒരു കടയിൽ നാല് പിള്ളേർ വന്നിരുന്നു കഴിഞ്ഞാല് അപ്പൊ അവർക്കെതിരെ കേസ്, കട കൂട്ടിക്കുന്ന പരിപാടിയാണ്. അപ്പൊ പറയും കഞ്ചാവാണ് മയക്കുവരുന്ന മറ്റേണെന്നൊക്കെ. ഈ വീഡിയോ എന്തായാലും സയൻസറാ എന്നെ തെരുവിളിക്ക് ആൾക്കാർ സൗണ്ട് ഒക്കെ കേൾക്കാൻ പറ്റും, ഇത്ര ഐറ്റസ് ഒക്കെ ഉണ്ടെന്നാണ് മനസ്സിലായത്. എന്തായാലും ഒരുപാട് സന്തോഷം. അതെ അതെ, ഈ പാതിരാത്രിക്ക് വന്നിട്ടും ഇതൊക്കെ പറയാനുള്ള പണ്ട് ഇതേപോലെ തന്നെ ഒരു മലയാളത്തിന്റെ പ്രമുഖ നടന്റെ മകൻ അതിന്റെ ആദ്യ സിനിമ റിലീസായപ്പോ കോളേജിലുള്ള പരിപാടിക്ക് പോയി. ഞാൻ അദ്ദേഹത്തോട് കമ്പയർ ചെയ്യുന്നില്ല, പക്ഷെ അദ്ദേഹം ഇതേപോലെ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ വാപ്പാനെ വിളിച്ച് പേര് വിളിച്ച് കളിയാക്കണ്ടായി. അപ്പൊ എന്റെ വാപ്പാനെ വിളിച്ച് കളിയാക്കുന്നു, നാളെ ഞാൻ അതേപോലെ തന്നെ വല്ലാവില്ലാന്ന് അല്ലേ. അതെ അതെ അതെ, ആ യൂ നടന്റെ പേരെന്തായിരുന്നു എന്റെ മോനെ? ഒരു പ്രാവശ്യം കുഞ്ഞിക്കാന പോലെ പറഞ്ഞത് മാറിയിട്ടില്ല. എന്താ ഞാൻ വണ്ടേ കുഞ്ഞിക്കാന പോലെ എത്ര അധികം ആൾക്കാർ സ്നേഹിക്കുന്ന ഒരാളായി മാറും, ഉറപ്പാണ്. അതെ അതെ തീർച്ചയായും, അതിന് വേറൊരു പണിക്ക് പോണ്ടി വരും. ഇപ്പൊ ഞാനായിരിക്കട്ടെ, ഇപ്പൊ നമ്മള് അജിക്കാർ നല്ലൊരു മനുഷ്യനാണോ എല്ലാ മനുഷ്യനാണോ? ഞാനൊരു രണ്ടിന്റെ ഇടയിൽ നിൽക്കും അല്ലേ. എന്നോട് വെച്ച് ഞാൻ പറഞ്ഞു, ഞാൻ വളരെ നല്ല മനുഷ്യൻ, എന്റെ ഒപ്പമുള്ള ആൾക്കാരൊക്കെ നല്ലതായിട്ട് പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പറയാം, നിങ്ങൾ എന്നെ മാത്രമേ ജീവിച്ചോളൂ. ഒരാൾ മാത്രമാണ് പറയുന്നത്, നീ മാത്രം ഞാൻ പറയും, ഞാൻ ചെയ്യാറുണ്ട്. താങ്ക് യു. നീ ബോട്ടുകൾ ബോട്ടുകളെ കുറിച്ച് പറ തള്ളു മതി. ഈ പോണ ബോട്ടുകളൊക്കെ എന്തോ നാളെ വരാം, ഒരാഴ്ച പിടിക്കോ? ഒന്നരാഴ്ച പിടിക്കും അല്ലേ? ഒന്നരാഴ്ചയെ എനിക്കല്ല ഈ പോണെന്ന് പറഞ്ഞ അത്യാവശ്യം വലുപ്പുള്ള കപ്പലിന് അത്രയും വലുപ്പുണ്ടോ? അത്രയല്ല, അത് ഇത്രയില്ല. ഇതിപ്പോ നമ്മള് ലൈറ്റ് വന്നിട്ട് ഇവരുടെ ഫോട്ടോ ഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെ നടത്താനുള്ള അങ്ങോട്ട് 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 പടക്ക. അയ്യോ ഹോട്ടലിൽ നിന്ന് ആ അതെ ഹോട്ടലുണ്ട് ഹോട്ടലുണ്ട് പടക്കം പൊട്ടി കഴിഞ്ഞു. അതായത് നീണ്ട 52 ദിവസം, അതായത് അറൗണ്ട് 2 മന്ത്സ് ആയിട്ട് ബോട്ടുകളൊക്കെ കയറിക്കണം ട്രോളിങ് നിരോധനം അറിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബോട്ടുകൾ പോകണമെന്ന് അവർ അത്രയും ദിവസം എത്തിയിട്ട് മീൻ പിടിക്കാണ്ട് ഇരുന്നിട്ട് എല്ലാവരും കൂടി പോകണം. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ മേലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട ബോട്ടുകൾ എന്തോറും ബോട്ടുകളാണ്. ഇത് മാത്രം ബോട്ട് പോകാനുള്ള സ്ഥലമൊക്കെ കണ്ടിയിലുണ്ടല്ലേ. കോമൺ
അല്ല ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും ദുബായ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മ ഇവിടെ കാണുന്ന മാർക്കറ്റ് പോലല്ല അവിടെ ചെന്ന് നമ്മൾ ഇരിക്കും ഇതിനും മാത്രം മീന എടാ നിന്നോട് എന്നോടല്ല നിന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ വിചാരിച്ചു ഞാൻ പറയണം ഏട്ടൻ പറഞ്ഞാണെന്ന് അതായത് മാർക്കറ്റ് കണ്ടത് നമ്മൾ ഞെട്ടിപ്പോവും ആജാതി എല്ലാ സാധനവും ഉണ്ട് പക്ഷെ അവിടുത്തെ മാർക്കറ്റ് ക്ലീൻ ആയിക്കൂലേ ക്ലീൻ അവിടുത്തെ മാർക്കറ്റിൽ പൊടി വെക്കുമോ മീനില് ഏ അല്ലാണ്ട് മീൻ നിക്കോ തത്തൂലേ ജീവനോടല്ല ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടോ കുറെ സാധനമൊക്കെ ഞണ്ട് കുറെ സാധനമൊക്കെ ജീവനോടം കിട്ടും കിങ് ക്രാബ് നമ്മിങ്ങനെ നോക്കുമ്പോ ബോട്ടുകളൊക്കെ അല്ല കാണുമ്പോ വളരെ ചെറുത് ഇത് ചെറുതണ്ടാ പക്ഷെ അതൊക്കെ നല്ല വിൽപ്പുണ്ടാ എന്റെ ഒരു കണക്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഓരോ ബോട്ടിനും എനിക്ക് തോന്നുന്നൊരു എബോവ് വരും പ്രൈസ് എത്ര അജിക്കാടിക്കാക്ക് വെള്ളമുണ്ട് ആ വെള്ളത്തിന് ആ വെള്ളം ആ പൈസ വെള്ളം അത് ട്രോളിംഗ് ബോട്ടിൽ അത് നോർമലി നമ്മൾ വലിട്ട് പിടിക്കാൻ ബോട്ടാണ് 75 രൂപ അത് 500 ബോട്ട് വേണമെങ്കിൽ 3 കോടിയാണെങ്കിൽ 10 ബോട്ടിന് 30 കോടി രൂപ 100 ബോട്ടിന് 300 കോടി രൂപ 500 ബോട്ടിന് 1500 കോടി രൂപയുടെ ബോട്ടിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് 1500 കോടി രൂപയുടെ ബോട്ടിലും പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ അത് ഡീസൽ ഇവരെ ഫുഡിന്റെ ഇത് അപ്പൊ എന്തായാലും 2000 കോടി രൂപയുടെ കാഴ്ച നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അത് ഫ്രീ ആയിട്ട് ഇതൊക്കെ വേറെ എവിടെ കാണാൻ കിട്ടും താങ്ക് യു കേരള ഗവൺമെന്റ് ആ ട്രോളിങ് വെച്ചിട്ട് പിന്നെ മാറ്റിയതാണല്ലോ ഇതുവരെയായിട്ട് ഇത്രയും പേര് വരുന്നിട്ടും പോലീസ് ഒന്നുമില്ല ഈ ഗവൺമെന്റ് നിങ്ങൾ ചതിക്കില്ല സാർ ഈ ബോട്ടിൽ ഒരു കപ്പിത്താനുണ്ട് അതുകൂടി പറ ഇതിനൊക്കെ നല്ലൊരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരായിരിക്കും എന്നിട്ട് അവര് വരുന്ന ഒരു ചെറിയ ടിക്കറ്റ് ചോദിച്ചിട്ട് ആ പൈസ ഫുൾ ഈ ബോട്ടിൽ ഞാൻ കൊടുക്കുകയാണ് ഇവിടത്തെ ടൂറിസം ശരിക്കും യൂസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ ആരാണ് ടൂറിസം മന്ത്രി ഇവിടെ അതിന് ടൂറിസം അല്ല അല്ലേ അല്ല ടൂറിസം മന്ത്രി ആരണ്ടാ ആരാണ് ടൂറിസം മന്ത്രി ആരെങ്കിലും അറിയെങ്കിലോ ഒന്ന് കമന്റ് ചെയ്താ ടൂറിസം അറിയാം കാരണം പക്ഷെ നീ ഓക്കല്ലേ അജിക്കാർ ചോദിച്ചിട്ടില്ല അജിക്ക് ഓക്കെ അജിക്കാർ രണ്ട് ദിവസം ഉണ്ട് ഇപ്പൊ ഓടാർന്നു ഇനി ഞാനും കൂടെ കോടതി പോയിട്ടൊന്നുള്ളൂ അള്ളാണത് വെറുതെ ബ്ലോഗ് ബ്ലോഗിലുള്ള ആൾക്കാർക്ക് അറിയട്ടെ എല്ലാവർക്കും എല്ലാവരും നല്ല പോസിറ്റീവ് സൈഡ് മാത്രമേ കാണിക്കുള്ളൂ ഞാൻ നല്ല മനുഷ്യനല്ലേ
ഞങ്ങള് എന്റെ കയ്യിൽ അത് വേണ്ട അറമ്പറ്റി പോവും. ഞങ്ങൾ ആരും പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടില്ല. ഇപ്പൊ തന്നെ നോക്കിയാൽ പ്രശ്നം ഇപ്പൊ ഇത്രയും നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോ എന്നെയും എന്റെ വീട്ടിലെല്ലാവരും കളിയാക്കാനുള്ളത് നമ്മൾ ചിരിച്ചല്ലേ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അജിക്കാ വീട്ടിനെ കുറിച്ച് കളിയാക്കണ അല്ല നിന്റെ വീട്ടിനെ പറയുമ്പോ നമ്മൾ ചിരിച്ചു. അരി കൂട്ടിയാണ് ഒരു 100 കിലോ കുറെ കാലത്തുള്ള ആഗ്രഹം 100 കിലോ ആക്കണം അതായി കിട്ടി. മത്സരമാണ് അവനെ കുറിച്ച് രണ്ടു വാക്ക് പറയൂ. ഷംനാസിനെ കുറിച്ച്, ഷംനാസിന്റെ ജൂനിയർ ആയിരുന്നു. അതിന്റെ കടയിൽ എപ്പോഴും മന്തി അടിക്കുന്ന പ്രോയാണ്. ഏറ്റവും നല്ല മന്തി അവന്റെ കടയിൽ നിന്ന് മന്തി വാങ്ങിക്കുന്ന എത്ര ഫുള്ള് അടിച്ചു നോക്കി. ആ ഇനി പറ 5 ഫുള്ള് ഇതൊക്കെ വയറണ്ട മന്തി കഴിക്കുന്ന പവറുണ്ട്. വീട്ടാക്കുന്ന നാളൊരു മന്തി ഫ്രീ എന്ന് പറഞ്ഞു അത് പറഞ്ഞ നാളൊരു മന്തി ഫ്രീ. ഷാസാമാമി എത്ര വർഷത്തിന് ശേഷം കണ്ടിട്ടുണ്ട്? പ്ലസ് ടു ശേഷം ഞങ്ങൾ ഇപ്പഴാണ് കണ്ടിട്ടുള്ളത്. പ്ലസ് ടു എന്ന് അത് അത് പറഞ്ഞു പറയിച്ചാണ് ക്രിക്കറ്റ് പ്ലെയർ. ഇപ്പഴും ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ കല്ലും വെക്കണം. നിനക്ക് ഓർമ്മ കാര്യം പറഞ്ഞത് അതായിരുന്നു അതായിരുന്നു ഗാന്ധിജി കണ്ട സ്വപ്നം. അടിച്ചെറിയാതെ നമ്മൾ അടിച്ചോടിച്ചില്ലേ സ്പീഡിൽ വരുന്ന സ്വിംഗ് സ്വിംഗേഴ്സും അതിലൊക്കെ ഡിഫൻസിൽ നിന്ന് ഒറ്റക്ക് കളി ഏൽപ്പിച്ചത് അഞ്ചുറ സത്യം. ഫൈനലി അന്ന് എനിക്ക് മെസ്സിക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. ഞാൻ ഫൈനൽ തോറ്റുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഓക്കെ ഇപ്പൊ ഫൈനൽ അടുത്ത് അതെ അല്ലന്നേ ഇപ്പൊ കളിക്കാൻ ഇപ്പൊ കളിക്കാറില്ല. അതുകൊണ്ടാണ് ഓ ക്യാപ്റ്റൻ ആയിരുന്നു മഞ്ജു. എന്തോ വിളിച്ച അവരെക്കാട്ടിൽ ഉറക്കം പറ ഉറക്കം പറ ഉറക്കം പറ പോരാ പോരാ ഇത് ഉറക്ക ഏതോ നമ്മളെ മുജ്ജന്മത്തിലോട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണ്. എന്താ വിളിച്ച എടാ മഞ്ജുറ ഇവന്റെ നമ്പർ മേടിക്കാൻ പോകുന്നു ഞാൻ അവിടെ പോയിട്ടൊക്കെ പറയണ്ട്. എല്ലാവരും പറയാനറിയാം. അജിക്കാ പോത്തിന്റെ പേര് നടന്ന് സുൽത്താൻ. വാ സുൽത്താൻ വാ സുൽത്താൻ. നമ്മളെ എന്താണ് മോന്റെ ഡൗട്ട്? അതായത് അഭിപ്രായത്തിൽ നല്ല നല്ല ഡൗട്ടുകളൊക്കെ ചോദിക്കും. ഡൗട്ട് എന്ന് വെച്ചാല് ഇത്രയും വണ്ടികള് പോയി. വണ്ടികള് ബോട്ടുകള് ഏത് സാധനം അടിച്ച് മിണ്ടാണ്ടിരിക്കും പ്ലീസ്. അതായത് ചോദിക്ക എന്താണ് മോന്റെ ഡൗട്ട്? അതായത് ഇത്രയും ബോട്ടുകൾ പോയി നോക്കിയ അത്രയും ബോട്ടുകൾ പോയി. സാധാരണ ബോട്ടിൽ ഒരു 10-30 പേരെങ്കിലും ഉണ്ടാവില്ലേ? ഇപ്പൊ അല്ല അതിക്ക് മേലെ 60 ആള്. പക്ഷെ ഇപ്പൊ പോയ ബോട്ടിലൊക്കെ ആൾക്കാർ കുറവല്ലേ? ആൾക്കാർ കുറവാണ്. അത് സംബന്ധിച്ചിട്ടില്ല. എന്റെ മോനെ നീ ഒന്ന് വായടിച്ച് തിരിഞ്ഞാടെ ഞങ്ങ സംസാരിക്കട്ടാ. അപ്പൊ ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ വെച്ചിട്ടുണ്ടെങ്കിണ്ടല്ലോ അത്ര ആൾക്കാരെ കൊണ്ടുപോകുന്നത് മെയിൻ ആയിട്ട് വല വലിച്ച് കയറ്റാൻ വേണ്ടിയിരുന്നു മെയിനോട് കൂടിയിട്ട്. ഇതെന്ന് വെച്ചാൽ ഫുള്ള് സിസ്റ്റമാറ്റിക്കണം. അതായത് മോട്ടറാണ് മറ്റേ മൊത്തത്തിൽ കറങ്ങിയിട്ട് ഒറ്റക്ക് വലിച്ച് കയറ്റി. അത് കുഴപ്പമില്ല. അപ്പൊ അതിൽ അത്ര ആൾക്കാരെ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നീനോ കയറുമ്പോ ഇവരെ വലിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ് അത്ര ആൾക്കാർ പോണത്. അത് വലടിക്കുന്ന സമയത്തും ബാക്കിയുള്ള സമയത്തും ഒക്കെ ഇവരുടെ വെറുതെ ഇരിക്കും. കുറെ ആൾക്കാർ ഒരുവിധ ആൾക്കാർ വെറുതെ. പക്ഷെ വലിക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് പരിശ്രമിച്ചു മാത്രം കയറുള്ളൂ. പക്ഷെ ഇതിലങ്ങനല്ല. ഇതില് അതിലും കൂടുതൽ ലോഡ് മെഷീൻ വലിച്ച് കയറ്റും. കാരണം ഇതിലെ ആൾക്കാർ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ആൾക്കാരെ കൊണ്ടുപോയി പോയിട്ട് ചെലവാണല്ലേ. ചെലവ് മാത്രല്ല ഈ 5-10 ദിവസം കടലിൽ കിടക്കണ്ടേ.
ഫുൾ ബാക്കിൽ മറ്റേ എന്ത് പറയുന്ന നക്ഷത്രങ്ങൾ പൂത്ത പോലെ ഇരിക്കണ ഒരു ബോട്ട് ഒരു 300 പോലീസുകാർ പഴയ കേസിലൊരു പിടിക്കാൻ വന്നേക്കോ ഓടരുത് ഞാനല്ല ഡീസലിൽ ഇവര് അവർക്ക് ഇവർക്ക് അവിടെയുള്ള ബോട്ട് തമ്മിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു വഴി ഉണ്ടാവും. അപ്പൊ ആരെങ്കിലും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഹെൽപ്പ് ചെയ്യും. ഇവര് നമ്മ ഈ കാരണം എന്ത് പറയാ പല ബോട്ടുകൾ തമ്മിലുള്ള എന്ത് പറയാ നമ്മൾ ഇവിടുന്ന് വിചാരിക്കും അയ്യാ പല കമ്പനിക്കാരാണ് എല്ലാവരും തമ്മിൽ അങ്ങോട്ട് റോഡൊക്കെ. പക്ഷെ ഇതൊന്നല്ല, കാലങ്ങൾ ചെന്നു ഇവര് വേറൊരു ലോകണം. ഇപ്പോ മീൻ കിട്ടി, ഒരു ഒരു ബോട്ടിൽ മീൻ കിട്ടി, മറ്റേന്ന് കിട്ടില്ലാണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടും. പ്രത്യേകിച്ച് ട്രോളിങ് നിരോധനം കഴിഞ്ഞിട്ടുള്ള സമയമാണ്, അതായത് മീൻ അത്രയും പെരുകിയിട്ടുണ്ടാവും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണ പോലെ അല്ല കടലിൽ. ഭൂമിയുടെ എത്ര കണ്ടത്, 70-90 എത്ര പെർസെന്റ് വാട്ടറാണ്. അപ്പം നമ്മ ഈ കാണുന്ന ഭൂമി വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ ഈ കാണുന്ന കുറച്ച് രാജ്യങ്ങളല്ലോ അതിൽ, അതൊക്കെ ഒരുപാട് ഇരട്ടിയാണ് ഈ പറയണ കടൽ. ഇപ്പം നമ്മ ഈ കാണുന്ന ഇത്ര അല്ല പോട്ട്, എല്ലാ രാജ്യങ്ങളിലും, അതായത് കടലിനോട് ചേർന്നിട്ടുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും പോകേണ്ടത് പോലെ. ഇപ്പം ഈ കൊല്ലത്തുനിന്നും പൊന്നാനിന്നും അവിടെ ആകെ കുറച്ച് നമ്മൾ ഈ ഏരിയയിൽ മാത്രമേ കണ്ടുള്ളൂ. ഇതുപോലെ എല്ലാ ആൾക്കാർ ഈ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടാവും എല്ലാ വീജനും. നീ ഇപ്പം പറഞ്ഞത് കേരളല്ലേ, കൊല്ലം കോഴിക്കോട് പൊന്നാനി എന്നൊക്കെ പറയണത്. ഇത് അങ്ങനല്ല, ഇതെല്ലാം രാജ്യത്തും മൊത്തത്തിൽ കടലുകൾ ഇറങ്ങി പിടിക്കണല്ലേ. എത്ര മനുഷ്യന്മാരുണ്ടാവല്ലേ ഈ ഒരു ഫീൽഡിൽ, എല്ലാവർക്കും കുടുംബങ്ങളെ ജീവിക്കുന്നത്. എല്ലാവർക്കും മീൻ കിട്ടും, അത് വാങ്ങി തിന്നിട്ട് നമ്മൾ ഇരുന്ന് കുറ്റം പറയും. നമ്മളീ പരിപാടി കാണാനായിട്ട് ഫാമിലി ആയിട്ട് വന്നേക്കുന്നത് ആൾക്കാരുണ്ട്. ബോട്ട് തീർന്നിട്ടില്ലല്ലോ ഇപ്പോഴും, തുറന്നു നോക്കി. ഇത്രയും ബോട്ടിൽ, ആയിരക്കണക്കിന് ബോട്ടിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട ഇടയിൽ നിൽക്കുക. ഒരു ബോട്ട് മാത്രം ഇങ്ങോട്ട് വരണം, എന്തുകൊണ്ടായിരിക്കും? ഒരു പോകാൻ വേണ്ടി പോയതായിരിക്കൂലേ. എന്തായാലും ഒരു സുഖകരമല്ല. അറിയണമല്ലോണ്ടെന്നുണ്ടെങ്കിൽ, ഇതിനെ കുറിച്ച് അറിയണമല്ലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിച്ച് കേട്ടാ. കാഴ്ച വിഷ്വൽസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരാള് ലൈഫ് നയിക്കണമെങ്കിലും നമ്മുടെ നാട്ടിൽ ഇത്രയും ബോട്ടുകളുണ്ട്, ഇത്രയും തൊഴിലാളികൾ ഇതുമായിട്ട് ഉപജീവനം നടത്തുന്നുണ്ട്. ഇവരെ ലൈഫ് ഇങ്ങനെയാണ്, നമ്മുടെ വീട്ടിൽ വരുന്ന മീൻ ഇത്രയൊക്കെ വാല്യൂ ഉണ്ടെന്ന് ഒരാൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതായത് ഒരു അഞ്ചാറ് ദിവസമെങ്കിലും എന്റെ ലൈറ്റിന്റെ കവർ എന്റെ തന്നെ വേണം. ഒരു അഞ്ചാറ് ദിവസമെങ്കിലും കഴിഞ്ഞിട്ടേക്ക് മിനിമം ഒരു വരണുണ്ടാവും. അപ്പൊ അത്രയും അവരുടെ ലൈഫ് റിസ്ക് ഇടാൻ വരുന്നത്. അപ്പൊ അവർക്കും ഫാമിലി ഉണ്ട്. നമ്മളെല്ലാവരും ഒരു മത്സ്യത്തൊഴിലാളി പ്രൊഫഷൻ, ഒരു കുറച്ചും കൂടെ നമുക്ക് വാല്യൂ റെസ്പെക്ടും കൂടി കൂടി പോകുന്നു. ഒരു 52 ദിവസം ഇത്ര അധികം തൊഴിലാളികളുടെ വീട്ടിൽ ഇൻകം ഇല്ലാണ്ട് അവർ ജീവിച്ച്, അതൊരു ഇമ്പോർട്ടന്റ് പോയിട്ട്. പക്ഷെ ഈ സമയത്ത് ഇൻകം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഇവർ ഇതിന് പോകാനുള്ള തയ്യാറെടുപ്പുള്ള ഓരോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ പരിപാടി എന്ന് പറഞ്ഞപ്പോ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും കലക്കൻ ഒരു സംഭവം. ഇപ്പോഴും ബോട്ടുകൾ പോയി ബോട്ട് പോയിട്ട് കണ്ടില്ല, പക്ഷെ നമുക്ക് വീട്ടിൽ പോകണം. വളരെ അതെ, ഒരു മണിയായി, ഒരു മണിക്കൂറോളമായിട്ടും ബോട്ടുകൾ നിന്നിട്ടില്ല. അപ്പൊ എന്താ പറയാ, മൊത്തത്തിൽ വിചാരിച്ചാലും കളറായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണി എനേബിൾ ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ വീഡിയോസായിട്ട് വരാൻ പറ്റുള്ളൂ. അതെ, അധികം ആയിട്ടില്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.